പ്രിയ പ്രവാസി സുഹൃത്തുക്കളെ, കോവിഡ്-19 ബന്ധപ്പെട്ട് നോർക്ക റൂട്ട്സും നോർക്ക ക്ഷേമനിധി ബോർഡും പ്രവാസികൾക്കായി ചില ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് സംബന്ധമായ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 3 തരം ക്ഷേമ പദ്ധതികളാണ് നോർക്ക പ്രഖ്യാപിച്ചത്. അതിലൊന്ന് പ്രവാസി പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ, അംശാദായം അടച്ച് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പ്രവാസി പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾക്ക് 1000 രൂപ നൽകപ്പെടുന്ന പദ്ധതിയാണ് ഇതിൽ ഒന്ന്. ഈ പണം തിരിച്ച് അടക്കേണ്ട കാര്യമില്ല. നിലവിൽ പ്രവാസികൾക്ക് നിലവിൽ പ്രവാസി പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഇത് ബാധകമുള്ളത്. അത് അംശാദായം അടച്ച ശേഷം 5 വർഷത്തോളം അംശാദായം അടച്ചിട്ട് നിലവിൽ പ്രവാസി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് 1000 രൂപ നോർക്കയിൽ നിന്നും ലഭ്യമാകുന്ന പദ്ധതിയാണ് ഇതിൽ ഒന്ന്. ഇതിൽ രണ്ടാമത്തത് വാലിഡ് വിസ ഉള്ളവർക്ക് 5000 രൂപ നൽകുന്നതാണ്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2020 ജനുവരി മാസം, ഈ വർഷം ജനുവരി മാസത്തിന് ശേഷം, ജനുവരി 1 ശേഷം നാട്ടിൽ എത്തിയിട്ട് കൊറോണയുടെ വിഷയത്തിൽ തിരിച്ചു പോകാൻ പറ്റാത്തവർ, അതാണ് അതിൻ്റെ കണ്ടീഷനിൽ ഒന്ന് പറയുന്നത്. അതിനി ആ വിസയുടെ കാലാവധി കഴിഞ്ഞാലും ശരി. പക്ഷേ ഇതിൽ ഒന്ന് ജോബ് വിസ ആയിരിക്കണം, വിസിറ്റ് വിസയിൽ കിട്ടത്തില്ല. രണ്ടാമത്തത് പാസ്പോർട്ട് വാലിഡ് ഉള്ളവരായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഉള്ള വ്യക്തികൾക്ക്, ഈ രണ്ട് രേഖകളും ഉള്ള വ്യക്തികൾക്ക് 5000 രൂപ നോർക്കയിൽ നിന്ന് ലഭിക്കുന്നതാണ്. മൂന്നാമത്തത് 10000 രൂപ ലഭ്യമാകുന്നതാണ്. അത് കൊറോണ സ്ഥിരീകരിക്കപ്പെട്ട പോസിറ്റീവായ അംശാദായം അടച്ചു വരുന്ന വ്യക്തികൾ, അതായത് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾക്ക് 10000 രൂപ നോർക്ക റൂട്ട്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. നോർക്കയുടെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭ്യമാകുന്ന തരത്തിലും ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. അത് പ്രവാസികളായ ആരാണെങ്കിലും, അവർ കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തികളാണെങ്കിൽ, പോസിറ്റീവ് ഉള്ളവരാണെങ്കിൽ, അത് രോഗം ഭേദമായി തിരിച്ചു വന്നവരാണെങ്കിലും ശരി, ഇപ്പോൾ രോഗമുള്ളവരാണെങ്കിലും ശരി, അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് 10000 രൂപ നോർക്ക ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിൽ നിന്നോ ലഭ്യമാവുന്നതാണ്. ഏതെങ്കിലും ഒരു ബോർഡിൽ, അതായത് ക്ഷേമനിധി ബോർഡിൽ നിന്നാണെങ്കിൽ നോർക്ക റൂട്ട്സിൽ ലഭിക്കില്ല, നോർക്ക റൂട്ട്സിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ നോർക്കയുടെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കില്ല, ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്ന് 10000 രൂപ അത്തരം പ്രവാസികൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ്. കോവിഡ്-19 എന്ന മഹാമാരിയെ നോർക്കയുടെ സാന്ത്വന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് എല്ലാ പ്രവാസികൾക്കും ലഭ്യമാകുന്ന തരത്തിലാണ് ഈ കാര്യം ക്രമീകരിക്കപ്പെട്ടത്. അതിനാൽ തന്നെ ഏതൊരു പ്രവാസികൾക്കാണെങ്കിലും, അത് നോർക്കയുടെ ഐഡന്റിറ്റി കാർഡ് ഉള്ളവരാണെങ്കിലും ശരി, ഇല്ലാത്തവരാണെങ്കിലും ശരി, അംശാദായം അടച്ചവരാണെങ്കിലും ശരി, അടക്കാത്തവരാണെങ്കിലും ശരി, ഏതൊരു വ്യക്തിയാണെങ്കിലും, ഒരു പ്രവാസിയാണോ, ആ പ്രവാസിക്ക് ഈ കൊറോണ സ്ഥിരീകരിക്കപ്പെട്ട, പോസിറ്റീവായി സ്ഥിരീകരിക്കപ്പെട്ട രേഖ പ്രകാരമാണെങ്കിൽ അവർക്ക് 10000 രൂപ നോർക്കയിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ഇനി എങ്ങനെയാണ് പ്രവാസികൾ ഇതിന് അപേക്ഷ നൽകുക? അത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് പ്രഖ്യാപനം മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ. അതിന് നോട്ടിഫിക്കേഷൻ അടക്കം സൈറ്റിലേക്ക് കയറണമെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിയേണ്ടതുണ്ട്. തിങ്കളാഴ്ച കഴിഞ്ഞതിന് ശേഷം, നമ്മൾ നോർക്കയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അറിയാൻ പറ്റിയത്, തിങ്കളാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിൻ്റെ സൈറ്റ് നോർക്കയിൽ നിന്ന് ഓപ്പൺ ആവുക. ഓപ്പൺ ആയതിന് ശേഷം മാത്രമേ നമ്മൾക്ക് എന്ത് അപേക്ഷ ചെയ്യാൻ വേണ്ടിയായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. 3 രീതിയിൽ ഇത് അപേക്ഷിക്കാം. ഒന്ന്, അക്ഷയവഴി അപേക്ഷിക്കാം, അതല്ലെങ്കിൽ പ്രവാസി സേവാ കേന്ദ്രം അതുവഴി അപേക്ഷിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ വഴി അപേക്ഷിക്കാം, അതുമല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മൊബൈലിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ സൈറ്റ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ അങ്ങനെയും അപേക്ഷിക്കാം. ഈ രീതിയിലൊക്കെ ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർക്ക ഐഡന്റിറ്റി കാർഡ് അപേക്ഷിക്കുന്ന പോലെ ബൾക്കായിട്ട് ഒരുപാട് പേരെ സംയുക്തമായി ചേർത്തിട്ട് ഇത് അപേക്ഷ നൽകപ്പെടാൻ കഴിയില്ല. ഓരോ വ്യക്തിയും തന്നെ അപേക്ഷിക്കണം എന്നുള്ളത് ഇതിൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പ്രവാസികൾ സഹായിക്കാൻ വേണ്ടി സംഘടനാപരമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹ്യ സന്നദ്ധ സേവാ സംഘങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എല്ലാവരും കൂടി ക്രോഡീകരിച്ച് രേഖകളൊക്കെ സംയുക്തമായി അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് നോർക്കയിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന് ഈ സഹായധനം അത്തരം ഒരു സംവിധാനത്തിനെ പരിഗണിക്കുകയില്ല. ഓരോ വ്യക്തിയും ഇതിന് അപേക്ഷ വേറെ വേറെ ആയിട്ട് തന്നെ നൽകണം.
അത് ഓൺലൈൻ ഏത് രീതിയിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും, അതല്ലെങ്കിൽ ഓൺലൈൻ വഴി മറ്റൊരാളുടെ സഹായം തേടാൻ വേണ്ടി സാധിക്കും. പക്ഷേ മറ്റൊരാൾക്ക് ഈ അപേക്ഷ നൽകപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഇതിൽ ചെയ്യേണ്ടത് സൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ അതിൽ അങ്ങോട്ട് കയറിയാൽ ആദ്യം തന്നെ ഒരു പേജ് ഉണ്ടാവും, ഒരു അപേക്ഷാ ഫോമാണ്. ആ അപേക്ഷാ ഫോം നമുക്ക് ഫില്ല് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് പുറത്ത് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ അതിൽ തന്നെ ഫില്ല് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, അങ്ങനെ ഫില്ല് ചെയ്യാം. അതോടൊപ്പം തന്നെ പറയപ്പെട്ട ബന്ധപ്പെട്ട രേഖകൾ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾക്ക് അതിൽ കയറ്റി കൊടുക്കണം. അങ്ങനെ ഒരു ഒരു വിഷയം ഇതിൽ വരുന്നുണ്ട്. നമ്മൾക്ക് ഏത് വേണ്ടിയാണോ അപേക്ഷിക്കുന്നത്, ഉദാഹരണത്തിന് നാട്ടിലുള്ള ഒരു പ്രവാസി വിസ ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, വിസ സ്റ്റാമ്പ് ചെയ്ത പേജ്, നാട്ടിലേക്ക് വന്ന പേജ്, ഐ ഡി പ്രൂഫ് എന്ന് വെച്ചാൽ ദുബായിലാണ് ഐ ഡി പ്രൂഫ്, സൗദിയിലാണെങ്കിൽ അക്കാമയുടെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും. PDF ഫയലാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ മൊബൈലിൽ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയാൽ സ്കാൻ ഓപ്ഷൻ ഉണ്ട്. ആ സ്കാൻ ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ ബന്ധപ്പെട്ട രേഖകൾ മുഴുവൻ അതിൽ സ്കാൻ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ് സാധിക്കും. അതല്ല APG ഫയൽ ഒക്കെ ആണ് വരുന്നെങ്കിൽ, അങ്ങനെയാണ് വരുന്നതെങ്കിൽ സാധാ മൊബൈലിൽ നമ്മൾ ക്ലിയർലി ഫോട്ടോ എടുത്താൽ മതി. ഏതാണെങ്കിലും ഈ അപേക്ഷകൾ ഗവൺമെൻറ് വല്ലാതെ ലഘൂകരിച്ചാണ് നൽകാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അപേക്ഷകർ ഏതൊക്കെ രേഖകൾ എങ്ങനെയൊക്കെ ഹാജരാക്കണം എന്ന് അവ നോക്കാം. ഉദാഹരണം, COVID-19 സ്ഥിരീകരിക്കപ്പെട്ട ഒരു പ്രവാസിയാണെങ്കിൽ അദ്ദേഹത്തിന് മെഡിക്കൽ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു, എന്ന് വന്നു, എന്ന് പോയി, ഇപ്പോൾ ശമനത്തിലാണോ, പുറത്തിറങ്ങിയിട്ടുണ്ടോ, അത് സംബന്ധമായ രീതിയിലുള്ള ഡോക്ടർ നൽകപ്പെടുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട്, അതതിൽ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ പാസ്പോർട്ട്, പാസ്പോർട്ട് ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, വിസ അടിച്ച പേജ്, നമ്മൾ അവസാനമായി നാട്ടിൽ വന്ന പേജ്, ഏകദേശം 4 പേജോളം അതിൽ ചോദിക്കും. പിന്നുള്ളത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് അതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ബാങ്ക് പാസ്ബുക്ക്, ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ്, അതിൻ്റെ തൊട്ട് താഴെയുള്ള 2 പേജ്, ഇത്രയും പേജുകളാണ് ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു COVID-19 സ്ഥിരീകരിക്കപ്പെട്ടതാണെങ്കിലും അത് ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസുകൾ മുഴുവനും ഗവൺമെൻറ്റിൻ്റെ കൈവശം, എന്ന് വെച്ചാൽ നോർക്കയുടെ കൈവശത്തിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തരുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളും അവരുടെ കൈവശത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും ഒന്നായിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് ഈ പറയപ്പെട്ട രേഖകൾ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ വിസ ഉള്ള വ്യക്തികൾ തിരിച്ചു പോകാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്നവർ 5000 രൂപ നോർക്ക നൽകുന്ന രീതി എന്ന് പറഞ്ഞാൽ, അവർക്ക് പാസ്പോർട്ട്, അതിൻ്റെ ഫസ്റ്റ് പേജ് വേണം, ലാസ്റ്റ് പേജ് വേണം, പിന്നെ നമ്മൾ ഇവിടെ നാട്ടിൽ ഇറങ്ങിയ പേജ്, വിസ സ്റ്റാമ്പ് ചെയ്ത പേജ്, ID പ്രൂഫ്. ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ ദുബായാണ് ID പ്രൂഫ്, സൗദി ആണെങ്കിൽ അക്കാമയുടെ കോപ്പി. ഇത് വെച്ചിട്ട് ഇത് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് അപേക്ഷ കൊടുക്കുന്നത്. അതിലൊരു അപേക്ഷ ഫോം ഉണ്ട്, അപേക്ഷ ഫോം ഫില്ല് ചെയ്യണം. ഈ പറയപ്പെട്ടത് അതിൽ സ്കാൻ ചെയ്തിട്ട് നമ്മൾ കയറ്റണം. അതോടൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ഒരു ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക് ഫസ്റ്റ് പേജും അതിൻ്റെ തൊട്ട് താഴെയുള്ള പേജും വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്, 1000 രൂപ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ക്ഷേമനിധി പെൻഷൻ്റെ കാർഡ് ഉണ്ടാവും. ആ കാർഡ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ചില സമയത്ത് പാസ്പോർട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇൻഫർമേഷൻ വരാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, പാസ്പോർട്ട് ഒരുപക്ഷെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കോപ്പി അതിൽ വെക്കണം. ആധാർ കാർഡിൻ്റെ കോപ്പി ചോദിക്കുകയാണെങ്കിൽ അത് വെക്കണം. ബാങ്ക് പാസ്ബുക്ക് അതിൽ നിർബന്ധമാണ്. അതും വെച്ചതിന് ശേഷം ആ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ക്ഷേമനിധി വാങ്ങുന്ന വ്യക്തിയാണ്, ആ ക്ഷേമനിധി വാങ്ങുന്നതിൻ്റെ ആ കാർഡിൻ്റെ നമ്പർ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് ഫില്ല് ചെയ്തിട്ട്, അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഈ 3 വിഭാഗത്തിനും, നമ്മൾ പറയപ്പെട്ട 3 ക്ഷേമ സഹായം ലഭ്യമാകുന്ന വിഭാഗത്തിനെല്ലാം അതിൽ മൊബൈൽ നമ്പർ നിർബന്ധമാണ്. നമ്മൾ മറ്റേ പറയാത്തത് കൊണ്ടാണ് പറയുന്നത്, മൊബൈൽ നമ്പർ നിർബന്ധമാണ്. ഒരു പക്ഷേ മൊബൈൽ നമ്പറിലേക്ക് അതിൻ്റെ അവർ നൽകപ്പെടുന്ന മെസ്സേജുകളോ ഇൻഫർമേഷനോ വരാൻ സാധ്യത ഉണ്ട്. അതിൽ മൊബൈൽ നമ്പർ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയപ്പെട്ടതിൻ്റെ രേഖകളെല്ലാം, അതിൻ്റെ ഒറിജിനൽ ഒരു പക്ഷേ നോർക്ക ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളിതെല്ലാം ഹാജരാക്കി കൊടുക്കണം. അതിന് അതിൻ്റേതായിരിക്കുന്ന പ്ലാറ്റ്ഫോം ഒരു പക്ഷേ നോർക്ക ഉണ്ടാക്കി തരും. ഒരു പക്ഷേ ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കില്ല. ചോദിക്കില്ലെങ്കിൽ വിഷയമല്ല, ചോദിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാത്തിൻ്റെയും ഒറിജിനൽ രേഖകൾ നോർക്കയിൽ നമ്മൾ ഹാജരാക്കണം. പണം പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള സാധ്യത നിലവിലെ അവസ്ഥയിൽ വളരെ കൂടുതലാണ്, പെട്ടെന്ന് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.
ഇതിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, തിങ്കളാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ അപേക്ഷ സ്വീകരിക്കൽ തുടങ്ങുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ നോർക്കയുടെ സൈറ്റിൽ കയറിയാൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. ഇത് സംബന്ധമായ രീതിയിൽ തിങ്കളാഴ്ച കഴിഞ്ഞതിന് ശേഷം അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതോട് കൂടിയിട്ടാണ് അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആവുക, നമുക്ക് അപേക്ഷ നൽകപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ചെയ്യേണ്ട കാര്യം ഇത്രയും പറയപ്പെട്ട രേഖകളെല്ലാം ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങളാണ് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്രവാസി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുക. കോൺടാക്ട് നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായി ഇവിടെ വിളിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ, എന്തെങ്കിലും നിങ്ങൾ അപേക്ഷ നൽകപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് ഈ സംബന്ധമായ രീതിയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ആ സംശയങ്ങൾ ദൂരീകരിച്ച് തരുന്നതാണ് എന്നുള്ള വിവരം ഇതിൻ്റെ കൂടെ അറിയിക്കുകയാണ്.